ശ്രീ ജേക്സി തോമസ് മറുപടി. ഇത് ഗത്യന്തരമില്ലാതെ വേറെ വഴിയൊന്നുമില്ലാതെ ഒരു രാജിവെച്ചു, അത്രയേ ഉള്ളൂ. ഭരണഘടനയോടുള്ള നിങ്ങളുടെ ഒരു പുച്ഛം കലർന്ന സമീപനം, അത് കൽക്കത്ത തീസിസിന്റെ കാലം മുതൽ ഇപ്പോഴും അങ്ങനെയാണെന്നാണ് ഇവിടെ കോൺഗ്രസ് വാദിക്കുന്നത്. ഞാൻ ഒരുപാട് ചരിത്രമൊന്നും ഉദ്ധരിക്കാതെ തന്നെ താങ്കൾ പെട്ടെന്ന് മറുപടി പറയുമെന്ന് വിചാരിക്കുന്നു. അതെ, അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഈ ഭരണഘടനയെ സംബന്ധിച്ചുള്ള സംവാദങ്ങളുടെ ഭൂതകാലങ്ങളിലേക്കും ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഒക്കെ പോകാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളുടെ നാട്ടിൽ ഭരണഘടനയുടെ അന്തസത്തയെ ചോർത്തുമെന്ന് പ്രതിജ്ഞാബദ്ധമായി തന്നെ ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ള RSSഉം ഭരണഘടനയെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കോൺഗ്രസും പുതിയ രാഷ്ട്രീയ ചുറ്റുപാടിലെങ്കിലും ഭരണഘടനാ സംരക്ഷകരായി വന്നത് ആഹ്ലാദഭരിതമാണ്, ആവേശകരമാണ്. എന്തായാലും RSSന്റെ പ്രചാരകൻ കൂടിയായ BJPയുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുകയുണ്ടായി, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നോ? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളതിന് പുറത്തായിരുന്നില്ലേ? നിങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് പറയാൻ എന്തർഹത? നിങ്ങൾക്ക് ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച് പറയാൻ എന്തർഹത? എത്ര തവണ ബഹുമാന്യനായ BJP നേതാവ് എത്ര തവണ ഈ സംവാദങ്ങളിൽ നിന്ന് തോറ്റു തകർന്ന ശിരസോടുകൂടെ ഇന്ത്യയെമ്പാടും RSS പിന്നോട്ട് പോയതിൻ്റെ ദയനീയമായ കാഴ്ച നമ്മൾ എത്ര കണ്ടു? അങ്ങ് അഭിഭാഷകനാണല്ലോ, അങ്ങ് ഉറപ്പായും ഞാൻ കരുതുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്ന CAD, ആ CADയിലെ വോളിയം 3 പേജ് നമ്പർ 404 സൗകര്യം കിട്ടുമ്പോൾ അങ്ങ് പൂർണ്ണമായും വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും കരുതുകയും ചെയ്യുകയാണ്. വായിച്ചിട്ടില്ല എങ്കിൽ അങ്ങ് തറവോടുകൂടെ അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ല, എനിക്കില്ലാത്ത അഭിഭാഷക ബിരുദം അങ്ങേക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങയുടെ അഭിഭാഷക വൃത്തിക്ക് സത്യസന്ധമായും കമനീയമായ സംഭാവന ചെയ്യാൻ ആ വായനയ്ക്ക് കരുത്തു പകരം. 404-ാം പേജ് വോളിയം 3 CAD, ആ CADയിൽ സോമനാഥ് ലാഹിരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസാധാരണമായ സമരശേഷി ഉണ്ടായിരുന്ന നേതാവ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റിൽ പങ്കെടുത്ത അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗമായിരുന്നു, അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ അസാധാരണമാം വിധം മഹാപ്രവൃതം കണക്കെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് സോമനാഥ് ലാഹിരി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യമായി പ്രതികരണം നടത്തുന്നത്, ഐ ഫീൽ ദാറ്റ് മെനി ഓഫ് ദിസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് ബീൻ ഫ്രെയിം ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ പോലീസ് കോൺസ്റ്റബിൾ. അതായത് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള അടിസ്ഥാനമായ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ ഒരു പോലീസുകാരന്റെ സമീപനത്തിൽ നിന്നുള്ളതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, അതുകൊണ്ട് വി വാണ്ട് ടു ഇൻകോർപ്പറേറ്റ് എവറി വൺ ഓഫ് ദോസ് റൈറ്റ്സ് വിച്ച് അവർ പീപ്പിൾ വാണ്ട് ടു ഗെറ്റ്. അതായത് ജനങ്ങളുടെ അവകാശത്തിനും സത്യസന്ധമായ അതിൻ്റെ നടത്തിപ്പിനും വേണ്ടി ഭരണഘടന അങ്ങേയറ്റം സത്യസന്ധതയോടുകൂടെ നിലനിൽക്കണം എന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഏറ്റവും അതിശക്തമായി വാദിച്ച ആളുടെ പേരാണ് സോമനാഥ് ലാഹിരി. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ അഭിഭാഷകനായ RSSന്റെ പ്രചാരകൻ CAD എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റും അതിലെ വോളിയങ്ങളും വോളിയം 3 പേജ് 404 രാഷ്ട്രീയ പക്ഷപാതത്വത്തിന്റെ കണ്ണടം മാറ്റിവെച്ച് വായിച്ചാൽ അങ്ങയുടെ രാഷ്ട്രീയത്തിന് ഗുണം ലഭിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ നിർബന്ധമായും അങ്ങയുടെ അഭിഭാഷക വൃത്തിക്ക് ഗുണം ലഭിക്കും. പിന്നെ ദേശീയതയെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ഒരേപോലെ ദേശീയതയെ സംബന്ധിച്ച് ഒക്കെ ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾക്ക് മറ്റിടങ്ങളിതേപോലെ ആണെങ്കിൽ കൊറിയയുടെ കാര്യം, ചൈനയുടെ കാര്യമൊക്കെ കോൺഗ്രസ് പ്രതിനിധി പറയുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചു 1949 നവംബർ 26 വ്യത്യസ്ത ബഹുമുഖമായ ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ചേർന്ന് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടന പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ പിറ്റേ മാസം RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ എഴുതി. അങ്ങ് ചൂണ്ടിക്കാണിച്ചു മനുസ്മൃതി ആരാ പറഞ്ഞത്? ഓർഗനൈസർ മാത്രമാണോ? VD സവർക്കറെ കുറിച്ച് പറഞ്ഞു. സവർക്കർ മാത്രമാണോ? നമ്മളുടെ നാട്ടിൽ ദീൻദയാൽ ഉപാധ്യായ, അതായത് ഇപ്പോ പല പദ്ധതികളും പല വിമാനത്താവളങ്ങളും പല കേന്ദ്ര സർക്കാർ പദ്ധതികളും ഇവർ നാമകരണം ചെയ്യുന്ന RSS പ്രചാരകൻ, ആ ദീൻദയാൽ ഉപാധ്യായയുടെ അനുഭവം പ്രതികരണം എന്തായിരുന്നു? ഈ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി വേണം. ഏത് മനുസ്മൃതി? സവർണ ഇതര സമുദായ അംഗങ്ങളെ പുറത്താക്കുന്ന, മതന്യൂനപക്ഷങ്ങളെ പുറത്താക്കുന്ന, മഹാഭൂരിപക്ഷം പറഞ്ഞ ഇന്ത്യൻ മതവിശ്വാസികൾക്കകത്ത് വലിയൊരു വിഭാഗത്തെ തകർത്ത് കളയുന്ന മനുസ്മൃതി വേണം. സ്ത്രീകൾക്ക് നമ്മളുടെ പൊതുസമൂഹ മണ്ഡലത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിച്ച മനുസ്മൃതി വേണം. നിക്ക്, ഞാൻ കോൺഗ്രസ് പ്രതി കൂടെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. പിന്നെ ആ നിങ്ങളാണോ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച്, ഭരണഘടനയെ സംബന്ധിച്ച് ഞങ്ങളോട് ക്ലാസ് എടുക്കാൻ വരുന്നത്? നിങ്ങൾ തിരിച്ചറിയണം. ത്രിവർണ പതാക ഉണ്ടായപ്പോൾ നിങ്ങൾ ത്രിവർണ പതാക അവഗണിച്ചത് എങ്ങനെയാണ്? ധ്വജാലങ്കൃതമായ കാവ്യപതാകയായിരിക്കണം നമുക്ക് വേണ്ടത്. RSSന്റെ ഒരു കാര്യാലയത്തിൽ ഇന്ത്യൻ ദേശീയ പതാക 2000 വരെ ഉയർത്തിയിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ പരിശോധിക്ക. എന്നിട്ട് നിങ്ങൾ തെറ്റിതിരുത്ത് കുറ്റമേറ്റ് പറ. കോൺഗ്രസ് നേതാവ് പറയുകയുണ്ടായി ചൈനയെ സംബന്ധിച്ചും ഉത്തരകൊറിയയെ സംബന്ധിച്ചും കാലമെത്ര കടന്നുപോയി യൂത്ത് കോൺഗ്രസ് നേതാവ്. അങ്ങ് ഞങ്ങളുടെ പുസ്തകങ്ങളോ ഞാൻ പറയുന്ന ചില വാചകങ്ങളും വിശകലനങ്ങളും വായിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അങ്ങേക്കും സമയം ലഭ്യമാണെങ്കിൽ മാത്രം
അങ്ങയുടെ നേതാവായ യു ഡി എഫിന്റെ മുൻ മന്ത്രിയായ ശ്രീ എം കെ മുനീറിന് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന ഒരു പുസ്തകശാലയും പുസ്തക നിർമ്മാണ കമ്പനിയും ഉണ്ട്. ആ പബ്ലിഷിംഗ് കമ്പനിയുടെ പേര് ഒലിവ് എന്നുള്ളതാണ്. ഒലിവിന്റെ പ്രസിദ്ധീകരണശാലയിൽ നിങ്ങളുടെ മുൻ നേതാവായിട്ടുള്ള ശ്രീ എം കെ മുനീറിന്റെ പിതാവ് ചൈന സന്ദർശിച്ചപ്പോൾ, സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചപ്പോൾ ഒക്കെ ഉണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. സമയം കിട്ടുമെങ്കിൽ അതെടുത്ത് വായിച്ചാൽ ചൈനയെ സോവിയറ്റ് യൂണിയനെയും ഒക്കെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കിരാത ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞപ്പോഴല്ലെങ്കിൽ അങ്ങ് തിരുത്തണമായിരുന്നു, അങ്ങ് തിരുത്തിയില്ല, സ്വാഭാവികമായി എനിക്ക് അത് തിരുത്തേണ്ടതായി വരും, അല്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. അപ്പോ ബഹുമാനിയനായ എം കെ മുനീറും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണവും അദ്ദേഹത്തിന്റെ പിതാവും യു ഡി എഫിന്റെ മുൻ മന്ത്രിമാരായിരുന്നു ഇവരൊക്കെ, അവരൊക്കെ നടത്തിയിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് ഒന്ന് വായിക്കണം. മതന്യൂനപക്ഷങ്ങളെ ചുട്ടുകൊല്ലുകയല്ല, അവർക്ക് അഭിമാനാർഹമായ പങ്കാണ് ആ രാഷ്ട്രത്തിലുള്ളത് എന്ന് ഞങ്ങളല്ല, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ പുസ്തകം എഴുതി പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ പുസ്തകം എടുത്ത് കത്തിച്ചു കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ പച്ചക്കള്ളം പറയണം. പിന്നെ രണ്ടാമത് കോൺഗ്രസ് നേതാവ് ഒന്നുകൂടെ പറഞ്ഞു, ദേശീയതയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് എന്താ അവകാശം. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്ന് ഓർമ്മിക്കണം, കോൺഗ്രസിന്റെ ആദ്യത്തെ പ്ലീനറി സെഷനിൽ സമ്പൂർണ്ണ സ്വരാജ്യം എന്ന് പറയുന്ന പ്രമേയം അവതരിപ്പിച്ചയാളുടെ പേര് സ്വാമി കുമാരാനന്ദ അസ്രത്ത് മൊഹാനി. രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇവർ. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടെ പറയും, നെഹ്റു അത് തള്ളിക്കളഞ്ഞു ഗാന്ധി ഉപയോഗിച്ചുകൊണ്ട്. ഈ അസ്രത്ത് മൊഹാനിയും സ്വാമി കുമാരാനന്ദയും ചേർന്ന് അങ്ങെന്തിനാ ഇടപെടുന്നത്? അങ്ങ് ഈ പച്ചക്കള്ളം പറഞ്ഞപ്പോ ഇവിടെ ആരെയും ഇടപെട്ടോ? അങ്ങേക്ക് പൊള്ളും, പൊള്ളലേൽപ്പിക്കുമ്പോൾ അങ്ങ് മിണ്ടാതിരിക്കണം. കാരണം എന്താണ്? അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറഞ്ഞ പച്ചക്കള്ളങ്ങൾക്കുള്ള സത്യസന്ധമായ വെളിപ്പെടുത്തലുകളാണ് പ്രേക്ഷക സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി കുമാരാനന്ദയും അസ്രത്ത് മൊഹാനിയുമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. പിന്നെ അങ്ങ് പറയുന്നത് ദേശീയ പതാകയെ തള്ളിക്കളഞ്ഞു. ആര് തള്ളിക്കളഞ്ഞു? 1947 ആഗസ്റ്റ് 15 ഇന്ത്യയെമ്പാടും ദേശീയ പതാക ഉയർത്തുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ദേശീയ പതാക ഉയർത്തിയ ഒരു നേതാവുണ്ട്. ആരാണെന്ന് അങ്ങേക്ക് പേരറിയോ? ആയില്യം കുറ്റിയടത്ത് ഗോപാലൻ എന്ന് പറയുന്ന എ കെ ഗോപാലൻ. കോഴിക്കോട് പീഡികത്തിണ്ടയിൽ നിന്ന് ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത ഒരു മനുഷ്യനുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാകവാഹകനായിരുന്ന സഖാവ് പി കൃഷ്ണപിള്ള. ഈ ചരിത്രത്തെ ഒക്കെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് കോൺഗ്രസ് നേതാവ് അങ്ങ് കരുതിയോ? അങ്ങ് കരുതിയാൽ അങ്ങ് ഇല്ലാതാകുമോ? ചരിത്രത്തിന് നാവില്ലേ? നിങ്ങൾ ചുട്ടരിച്ചാൽ, കള്ളം പറഞ്ഞാൽ ഇല്ലാതാവുന്നതാണോ ഈ ചരിത്രം? അപ്പൊ ഇതൊക്കെ പരിശോധിക്കണം. ഈ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി സി എ എ വന്നു, നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷ റദ്ദ് ചെയ്യപ്പെടുന്ന അനുഭവം വന്നു, ഏത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ നിയമ ഭേദഗതിക്ക് കാലിന്റെ ചുവട്ടിൽ അരച്ചു കളയുന്ന പുല്ലിന്റെ വിലയിൽ നിന്ന് ആദ്യം പറഞ്ഞത് ആരാ? കോൺഗ്രസ് ആണോ? കേരളത്തിൽ സഖാവ് പിണറായി വിജയനാണ് പറഞ്ഞത്. അപ്പൊ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഏത് സമരവും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. അവിടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സംരക്ഷകരായി നിന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ രാജി പ്രഖ്യാപനം നടത്തിയ സുദീർഘമായി തന്നെ ഇവിടെ വന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. ഞാൻ ഇനി ആ കാര്യത്തിലേക്ക് പോകുന്നില്ല.